ചുരുളഴിയുന്ന അരുംകൊല. മലപ്പുറം തുവ്വൂരിൽ യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിൽ. തുവ്വൂർ പഞ്ചായത്തിലെ താത്കാലിക ജീവനക്കാരനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുമായ വിഷ്ണു, വിഷ്ണുവിന്റെ പിതാവ്, രണ്ട് സഹോദരങ്ങൾ, സുഹൃത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. തുവ്വൂർ പള്ളിപ്പറമ്പ് സ്വദേശി മനോജിന്റെ ഭാര്യ സുജിതയാണ് കൊല്ലപ്പെട്ടത്. ഇക്കഴിഞ്ഞ 11-നാണ് തുവ്വൂർ കൃഷിഭവനിലെ താൽക്കാലിക ജീവനക്കാരി പള്ളിപ്പറമ്പ് സ്വദേശി സുജിതയെ കാണാതാവുന്നത്. അന്ന് രാവിലെ തന്നെ ജോലിസ്ഥലത്ത് നിന്ന് സുജിതയെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിഷ്ണു തന്റെ വീട്ടിലെത്തിക്കുകയായിരുന്നു. വിഷ്ണുവും സഹോദരങ്ങളായ വൈശാഖ്, വിവേക് എന്ന ജിത്തു, സുഹൃത്ത് ഷിഹാൻ എന്നിവർ ചേർന്ന് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. മരണമുറപ്പിക്കാനായി ജനലിൽ മൃതദേഹം കെട്ടിത്തൂക്കി. സ്വർണാഭരണങ്ങൾ കവർന്ന ശേഷം മൃതദേഹം കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. സംഘം രാത്രിയിലെത്തി മൃതദേഹം പ്ലാസ്റ്റിക് കവറിലാക്കി വീട്ടുവളപ്പിലെ വേസ്റ്റ് കുഴിയിലിട്ട് മൂടി. ഇക്കാര്യങ്ങൾ പിതാവ് മുത്തുവിനും അറിയാമായിരുന്നു. ഈ പ്രതിയും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാരും പിന്നീട് ഈ സഹോദരന്മാരുടെ സുഹൃത്തായിട്ടുള്ള ഒരു സഹതും ഫാദറും ഉൾപ്പെടെയുള്ളവർക്കുള്ള അറിവിന്റെ ഭാഗമായിട്ട് ഇവര് വിഷ്ണു എന്ന് പറഞ്ഞ പ്രതിയും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാരും ഈ സഹതും കൂടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇതിനുശേഷം ഇവരുടെ കൊലപാതകത്തിന് ശേഷം ഇവരുടെ സ്വർണ്ണാഭരണം കവർന്നിട്ടുണ്ടായിരുന്നു. സുജിതയെ കാണാതായത് മുതലുള്ള തിരച്ചിലിന് വിഷ്ണുവും നാട്ടുകാർക്കും പോലീസിനും ഒപ്പം കൂടി. സുജിതയെ കാണാനില്ലെന്ന കരുവാരക്കുണ്ട് പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പങ്കുവച്ച് വിഷ്ണു അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമവും നടത്തി. സുജിതയെ കണ്ടെത്താനാവാത്തതിൽ പോലീസ് അനാസ്ഥ ആരോപിച്ച് UDF കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് നാളെ നടക്കാനിരിക്കെയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും സംഘവും തന്നെ പിടിയിലാകുന്നത്. സുജിതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 24 മലപ്പുറം.